കൊടകര കുഴൽപ്പണ കേസിൽ നിലപാട് മാറ്റി ബിജെപി പോലീസ് അന്വേഷണവുമായി സഹകരിക്കണ്ട എന്നാണ് ബിജെപിയുടെ തീരുമാനം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പാർട്ടിയെ തകർക്കാൻ സർക്കാർ കെട്ടിച്ചമച്ചതാണെന്നുമാണ് ബിജെപിയുടെ ആരോപണം അന്വേഷണം ഇത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ ഹിഡൻ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അതുമായിട്ട് എന്തിനു സഹകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചു വരികയാണ് അതിന്റെ നിയമോപദേശം തേടിയതിന് ശേഷം നേരത്തെ എടുത്ത നിലപാടായിരിക്കില്ല ഞങ്ങൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ അന്വേഷണമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിന് ഇപ്പോൾ അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ഏതായാലും ഞങ്ങൾ ഇന്ന് നേതൃയോഗം ചേരുന്നുണ്ട് നേതൃയോഗത്തിന് ശേഷം അന്തിമമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും അന്തിമ തീരുമാനമെടുക്കാൻ ബിജെപി കോർ കമ്മിറ്റി യോഗം ചേരുകയാണ് വിവരങ്ങളുമായി വി എസ് അനു തിരുവനന്തപുരത്ത് ചേരുന്നു അനു ഇതുവരെ സ്വീകരിച്ച നിലപാട് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുകയാണ് അത് ഞങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പൂർണ്ണമായ സഹകരണത്തിലേക്ക് പോകുന്നു പക്ഷേ പോലീസ് എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് വേട്ടയാടുകയാണ് ആ രീതിയിലുള്ളൊരു നിലപാടാണ് കഴിഞ്ഞ ആഴ്ചകളെല്ലാം സ്വീകരിച്ചത് അതിൽ നിന്ന് ഒരു പടി കൂടി മാറിക്കൊണ്ട് ഇനി അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന് പറയുമ്പോൾ അതായത് ചോദ്യം ചെയ്യലടക്കമുള്ള അന്വേഷണ നടപടികളോട് സഹകരിക്കേണ്ടതില്ല ഹാജരാകേണ്ടതില്ല ബിജെപി നേതാക്കളെല്ലാം എന്നുകൂടിയാണോ തീരുമാനം അപർണ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ബിജെപി നേതാക്കളെല്ലാം പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് അന്വേഷണവുമായി ബിജെപി നേതാക്കൾ പൂർണ്ണമായി സഹകരിക്കും കാരണം ബിജെപിക്ക് ഇക്കാര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ല ഈ കുഴൽപ്പണ ഇടപാടുമായോ അല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ളവരുമായോ ബിജെപിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു നിലപാടാണ് ബിജെപി സംസ്ഥാന നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ഇനിയിപ്പോൾ അത്തരം ഒരു മാത്രമല്ല ഈ പോലീസിൻ്റെ അന്വേഷണവുമായി എല്ലാ അർത്ഥത്തിലും സഹകരിക്കും അത് ഞങ്ങൾ സിപിഎമ്മിനെ പോലെ പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനെ പോലെ കോവിഡ് വന്നതായി അഭിനയിക്കില്ല അല്ലെങ്കിൽ പി ടി രാജനെ പോലെ നെഞ്ചുവേദന അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ബിജെപി നേതാക്കളൊക്കെ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നത് പക്ഷേ ഇപ്പോൾ ഈ കേസിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് ബിജെപി നീങ്ങുന്നു ഇതിൽ രണ്ട് പ്രധാന കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ കേസിന്റെ മറവിൽ കെ സുരേന്ദ്രനെയും അതുപോലെ തന്നെ ബിജെപി നേതാക്കളെയും വേട്ടയാടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണത്തോട് സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ബിജെപി മാറുന്നു മറ്റൊന്ന് ഈ പോലീസ് അന്വേഷണത്തിനെതിരെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ വേട്ടയാടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ബിജെപി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു ഈ സമരം നടക്കുമ്പോൾ ഇതേ ബിജെപി നേതാക്കൾ തന്നെ ചോദ്യം ചെയ്യലിലേക്കോ അല്ലെങ്കിൽ അത്തരം പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നത് ഒരു രാഷ്ട്രീയമായ പ്രതിരോധത്തിലേക്ക് മാറും എന്നുള്ള ഒരു തിരിച്ചറിവ് ബിജെപി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായിരുന്നാലും ഈ കേസ് അന്വേഷണവുമായി തൽക്കാലം സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ബിജെപി സംസ്ഥാന ഓഫീസിൽ ചേരുകയാണ് ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് മുമ്പായി യോഗം ആരംഭിച്ചു കഴിഞ്ഞു ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടാകും അത് ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ചാനലുകൾ അല്ലെങ്കിൽ പറയുമോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പായിട്ട് ഇറക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തം വന്നിട്ടില്ല ഇപ്പോൾ ഏതായാലും ഈ നിർണായക തീരുമാനം ഔദ്യോഗികമായി വരുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ബിജെപി കോർ കമ്മിറ്റി യോഗം ചേരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാട് വ്യത്യസ്തമായി ഇനി ഈ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണ നടപടികളുമായി സഹകരിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് ബിജെപി എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ കൂടിയാണ് വി എസ് അനു തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി ഉയർത്തി ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ കെ സുരേന്ദ്രനെതിരായ അതിക്രമം തുടർന്നാൽ പിണറായി വിജയൻ അധികകാലം വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു സുരേന്ദ്രന് പിന്തുണയുമായി ബിജെപി കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് നടത്തിയ സത്യാഗ്രഹത്തിൽ സംസാരിക്കുകയായിരുന്നു എൻ രാധാകൃഷ്ണൻ അങ്ങനെ പിണറായി വിജയൻ ഞങ്ങളെ ഇങ്ങനെ ആളാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി എന്നാ ഇപ്പൊ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി ഫണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കയറ്റി ഇറക്കിയ പാരമ്പര്യമുണ്ട് ആ അഹങ്കാരം മനസ്സിന് വെച്ച് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യമുണ്ടാകും കൊടകര കുഴൽപ്പണ കേസിലെ പിടിച്ചെടുത്ത പണം ധർമ്മരാജന് വിട്ടു നൽകരുതെന്ന് പോലീസ് ഇരിക്കാലക്കുട കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത് പണം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ധർമ്മരാജനാണ് കോടതിയെ സമീപിച്ചത് പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിലും കോടതിയിലും ധർമ്മരാജൻ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തൊണ്ടി മുതലായ പണം വിട്ടു നൽകാനാകില്ലെന്നും പോലീസ് കോടതിയെ അറിയിച്ചു കേസിൽ ഈ മാസം 23 കോടതി വീണ്ടും വാദം കേൾക്കും